ഹലോ കൂട്ടുകാരെ കരടിയായി മാറിയ അമ്മയെ തിരികെ മനുഷ്യനാക്കാനുള്ള ഒരു രാജകുമാരിയുടെ ശ്രമം ചെറുതായി ഒന്ന് പാളിപ്പോയ മന്ത്രവാദം കൊണ്ടുണ്ടായ രസകരമായ നിമിഷങ്ങളുടെ കഥ പറഞ്ഞ ഒരു അടിപൊളി ഡിസ്നി മൂവി കഥയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബും വീഡിയോ ലൈക്കും ചെയ്യാൻ മറക്കല്ലേട്ട് കൂട്ടുകാരെ സോ നമുക്കൊട്ടും സമയം കളയാതെ തന്നെ കഥയിലേക്ക് കടക്കാം രാജ്യത്തിന്റെ രാജകുമാരിയായ മെറിഡയുടെ ആറാം പിറന്നാൾ ദിവസത്തില് അമ്മയായ എലനോറിനോടും അച്ഛനായ ഫെർഗസിനോടും കൂടി അവള് കാട്ടിലാണ് അമ്മയുടെ ചക്കര പൊന്നാര എന്തിയെ എന്ന് ഒളിച്ചിരിക്കുന്ന മെറിഡയെ നോക്കിക്കൊണ്ട് എലനോർ ചോദിച്ചു മെറിഡ ഓടി അമ്മയുടെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് അച്ഛനായ ഫെർഗസ് വന്ന് അച്ഛന്റെ തങ്കകുടത്തിന് ഇത്തവണ പിറന്നാൾ സമ്മാനം എന്താണെന്ന് അറിയാമോ ഒരമ്പും വില്ലും എന്ന ഒരിക്കൽ രാജ്ഞിയാവേണ്ട മെറിഡക്ക് ഇങ്ങനെ ആയുധങ്ങൾ സമ്മാനിക്കുന്നതിനോട് എല താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് നമ്മുടെ കുട്ടി മെറിഡ കാട്ടിലെന്തോ മിന്നാമിങ് പോലെ കാണുന്നത് അവൾ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് ഫെയറികളായിരുന്നു ഇങ്ങനെ ഫെയറികളെ കാണുന്നത് കാണുന്നവരുടെ വിധി തന്നെ മാറ്റിമറിക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കിടയിലുണ്ട് മെറിഡ സന്തോഷത്തോടെ അച്ഛനോടും അമ്മയോടും ഇക്കാര്യം വന്ന് പറഞ്ഞു അപ്പോഴാണ് ഒരു ഭയങ്കരം കരടി അവിടേക്ക് വരുന്നത് നമ്മുടെ ഫർഗസ് ആവട്ടെ ഈ കരടിയോട് പടവെട്ടി വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വയസ് പതിനെട്ടാണ് കേട്ടോ അന്നുണ്ടായ ആ കരടിയുമായിട്ടുള്ള പടവെട്ടില് ഇവളുടെ അച്ഛന്റെ കാലെണ്ണം പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ മറ്റൊരു മാറ്റം കൂടിയുണ്ട് ഇവൾക്ക് മൂന്നനിയന്മാര് ജനിച്ചിരിക്കുന്നു അനിയന്മാരല്ല കുട്ടിച്ചാത്തന്മാരാണ് അത്രയ്ക്ക് കുരുത്തം കെട്ട പിള്ളേരാണെന്നാണ് മെറിഡ പറയുന്നത് പിന്നെ ഇവൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇവളപ്പൊ പതിനെട്ട് വയസ്സായതുകൊണ്ട് തന്നെ രാജ്ഞി ആവാനായിട്ട് ഇങ്ങനെ അമ്മ അവളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്ഞി എങ്ങനെ ആയിരിക്കണം എന്ന് സമയവും അവളോട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇങ്ങനെ നടക്കണം അങ്ങനെ കഴിക്കണം ഇങ്ങനെ കിടക്കണം അങ്ങനെ 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 ഈ നിര നീണ്ടുകൊണ്ടേയിരിക്കും എന്നാ മെറിയുടെ ആണെങ്കിലോ ഫുള്ള് സ്വതന്ത്ര അവളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ സാഹസികമായ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നതിനോടാണ് താല്പര്യം അടങ്ങി ഒതുങ്ങി കൊട്ടാരത്തിലിരിക്കുന്നവളായിരിക്കണം രാജ്ഞി എന്ന് അമ്മ പറയുമ്പോൾ മെറിയുടെ ആവട്ടെ ഇപ്പോ വെള്ളച്ചാട്ടത്തിന്റെ പൊക്കത്തേക്ക് വലിഞ്ഞു കയറി ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടല്ലേ എന്ത് പറയുന്നു അതിനെതിരായിട്ടായിരിക്കും അവൾ കേൾക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ വീട്ടിലേക്ക് വന്ന ഇന്നത്തെ സാഹസിക കഥകൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇത് പറയുമ്പോ അമ്മ അവളെ ലവലേശം മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല അച്ഛൻ കുറെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോഴാണ് അമ്മയ്ക്ക് ഒരു എഴുത്ത് വരുന്നത് ആ എഴുത്ത് കണ്ടതും ഇവളുടെ അമ്മ അവിടെ ഉണ്ടായിരുന്ന അവളുടെ കുഞ്ഞനിയന്മാരോട് നിങ്ങൾ അപ്പുറത്ത് പോയി കളിച്ചേ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടാണ് എന്നിട്ട് നമ്മുടെ മെറേടയോട് വളരെ പ്രധാനപ്പെട്ട നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു ഇവളുടെ സ്വയംവരത്തിന്റെ കാര്യമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് ഇവരുടെ ഗോത്രത്തിൽ തന്നെ മൂന്ന് വേറെ ചെറിയ ഗോത്രങ്ങളുണ്ട് അതിലെ രാജകുമാരന്മാര് സ്വയംവരത്തിന് പങ്കെടുക്കാമെന്ന് പറഞ്ഞു എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് മെറിയുടെ ഇത് കേട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയവർ ഒറ്റ പോക്കായിരുന്നു അമ്മ അവളെ തടഞ്ഞു വെക്കാൻ നോക്കി പക്ഷെ അവള് കേൾക്കുന്ന ഉണ്ടായിരുന്നില്ല അപ്പൊ അമ്മ അവൾക്കൊരു കഥ പറഞ്ഞു കൊടുത്തു സ്വാർത്ഥനായി ചിന്തിച്ച് സ്വന്തം രാജ്യം നശിപ്പിച്ച ഒരു രാജകുമാരന്റെ കഥ മോളങ്ങനെ സ്വാർത്ഥത കാണിക്കരുത് നമ്മൾ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം മെറീടെ ഇത് കേട്ട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയപ്പോ എല്ലാവരും സമാധാനിപ്പിക്കാമെന്ന ഫെർഗസ് നമ്മുടെ മോളെ എങ്ങനെ ചിന്തിക്കും എന്ന് എനിക്കറിയാം നീ അവളോട് ചോദിക്കാനുള്ളത് എന്നോട് ചോദിച്ചോ എന്ന് പറയുന്നു അമ്മ ഇത്രയും നാള് മോളെ ഒരുക്കിയിരുന്നതെല്ലാം തന്നെ ഈ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയല്ലായിരുന്നു എന്നിട്ട് മോളായിട്ട് ഇതിനെതിരെ നിക്കണോ മെറീഡയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനെങ്കിലും എല്ലാവരും അവളെ അനുവദിക്കണം എന്നാൽ എലനോറ് ഇത് സമ്മതിച്ചു കൊടുക്കുന്നില്ല സ്വയം വരം അവള് പോലും അറിയാതെ എലനോറ് പ്രഖ്യാപിക്കുകയാണ് ഒരു രാജ്യത്തില് മെച്ചപ്പെട്ട മൂന്ന് ഗോത്രങ്ങളുണ്ട് ആ ഗോത്രത്തിന്റെ രാജകുമാരന്മാരാണ് മെറീഡയുടെ സ്വയംവരത്തില് പങ്കെടുക്കാനായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എലനോറ് മെറിഡയെ ഒരുക്കാണ് ഇങ്ങനെ കാണാനായിട്ട് മോളെ സുന്ദരിയായിട്ടുണ്ട് അമ്മ എനിക്ക് ഡ്രസ്സ് ഇറുകിയിട്ടും പാടില്ല ഏയ് രാജകുമാരിമാര് ഇങ്ങനെയായിരിക്കണം സ്വയംവരത്തിന് പങ്കെടുക്കേണ്ടത് മെറിഡയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവരെല്ലാവരും തന്നെ ഈ കൊട്ടാരത്തിന്റെ ഹാളിൽ വന്നിരിക്കുകയാണ് സ്വയംവരത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ഗോത്രങ്ങളെല്ലാം തന്നെ ഈ ഹാളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു കാര വേഫി ജുഗ എന്നീ മൂന്ന് ഗോത്രങ്ങളാണ് സ്വയംവരത്തില് പങ്കെടുക്കുന്നത് ഗോത്ര നേതാക്കന്മാരെ നമ്മുടെ ഫെർഗസ് സ്വാഗതം ചെയ്തു ശേഷം ഗോത്ര നേതാക്കന്മാര് അവരുടെ മൂത്ത മക്കളെയാണ് സ്വയംവരത്തിലെ മത്സരങ്ങൾക്കായിട്ട് പങ്കെടുപ്പിക്കുന്നത് മൂന്ന് പേരും നല്ല വാഴകളാണെന്ന് പറയാമല്ലോ അതിനുശേഷമാണെങ്കിൽ ഇവര് മൂന്ന് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ വെച്ച് ഗംഭീര വഴക്കായി മാറുകയാണ് ഫെർഗസ് ആണെങ്കിൽ കുറെ നാളായിട്ട് ഇപ്പൊ വഴക്കൊന്നും കൂടാതെ ഇരിക്കുകയാണല്ലോ ഇവിടെ വന്നപ്പോ പുള്ളിക്കാരൻ എന്ത് ചെയ്തു അവരുടെ കൂടെ വഴക്കില് പങ്കെടുക്കുകയാണ് ഇതെല്ലാം കണ്ട് പ്രാന്ത് പിടിച്ച എലനോറാവട്ടെ ഇവർക്കിടയിലേക്ക് ചെന്ന് കയറിക്കൊണ്ട് ഈ വഴക്കെല്ലാം തീർപ്പാക്കിയിട്ട് ഇവിടെ സ്വയംവരമാണ് നടക്കാൻ പോകുന്നത് ഈ സ്വയംവരത്തില് എന്ത് മത്സരം വെക്കണം എന്നുള്ളത് ഈ രാജകുമാരിയുടെ ആഗ്രഹമാണ് അതുകൊണ്ട് മെറിഡ തന്നെ എന്ത് മത്സരമാണ് ഇവർക്ക് വെക്കേണ്ടതെന്ന് പറയട്ടെ എന്ന് പറഞ്ഞു തീർന്നില്ല മെറിഡ പറഞ്ഞു എനിക്ക് എനിക്ക് അമ്പയ്യത്താ ഇഷ്ടം അങ്ങനെ അമ്പയ്യത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകള് ആ രാജ്യത്തില് നടന്നുകൊണ്ടിരിക്കയാണ് ഈ അമ്പയത്തില് ഏറ്റവും നന്നായിട്ട് അമ്പ് ചെയ്യുന്ന ആളായിരിക്കും മെറീഡയുടെ വരൻ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ആഘോഷ പരിപാടികളെല്ലാം ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് അവിടെയും ഇവിടെ ആയിട്ട് മെറിഡയുടെ കുഞ്ഞനിയന്മാര് നല്ല രീതിയിൽ പണിയൊക്കെ ഒപ്പിച്ച് വെക്കുന്നുണ്ട് മെറി ഈ ഒരു മത്സരം ജഡ്ജ് ചെയ്യേണ്ടത് ആദ്യം തന്നെ സന്തതി അമ്പെയ്തു അതെവിടെയോ പോയിക്കൊണ്ടു വേഫിയും അങ്ങനെ തന്നെ മൂന്നാമനാവട്ടെ കറക്റ്റ് ആയിട്ട് നടുക്ക് തന്നെ അമ്പെയ്തു വിടുകയാണ് എല്ലാവരും കരുതി അപ്പോ ജുഗാവംശത്തിന്റെ ആളായിരിക്കാം നമ്മുടെ മെറീഡയുടെ വരൻ എന്ന് പക്ഷെ മെറിഡ പറഞ്ഞു എന്റെ വരനെ തെരഞ്ഞെടുക്കുന്നത് ഈ അമ്പയിത്തല ജഡ്ജ്മെന്റ് നടത്തുന്നതും ഞാനാണ് എന്നിട്ട് അവള് ഈ മൂന്ന് ഷീറ്റിലും അവളായിട്ട് അമ്പ് ചെയ്യാണ് അവൾക്കിത് വലിയ രസമായിരുന്നു കേട്ടോ മൂന്നാമത്തവന്റെ ഈ അമ്പ് നടുക്കാൻ അത് തുളച്ച് കയറ്റാണ് നമ്മുടെ മെറിഡ ചെയ്യുന്നത് ഇത് ശരിക്ക് ആ ഒരു വംശക്കാരെ തന്നെ നാണം കെടുത്തുന്നതിന് തുല്യമാണെന്നും പറഞ്ഞ എലനോർ മെറിഡയെ കൂട്ടിക്കൊണ്ട് നേരെ റൂമിലേക്ക് കയറിപ്പോയി നീ ഇപ്പൊ ചെയ്തത് വലിയൊരു തെറ്റാണ് അമ്മ അതിനെന്നോട് ചോദിച്ചിട്ടാണോ ഈ സ്വയംവരം നിശ്ചയിച്ചത് എനിക്ക് അമ്മയെ പോലെ ആവണ്ട അമ്മ ഒരു മൃഗമാ എന്ന് പറഞ്ഞ അവരുടെ കുടുംബ ഫോട്ടോ മെറിയിട കീറിയപ്പോ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു അമ്പെടുത്ത് എലനോർ നേരെ തീയിലേക്ക് ഇട്ടു ഇത് സഹിക്കാൻ വയ്യാതെ മെറിയുടെ പുറത്തേക്ക് പോവാണ് ത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു മെറിഡ തന്റെ കുതിരയായിട്ടുള്ള ആംഗസിന്റെ പുറത്തിരുന്നു കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കവേ ഒരിടത്ത് പോയിട്ട് അവള് വീഴുകയാണ് എന്ത് പറ്റി ആംഗസ് നിനക്ക് എന്തു പറ്റി അപ്പോഴാണ് അവളുടെ ദേ ഫേറികൾ വന്നിരിക്കുന്നു ആ ഫെയറുകള് അവൾക്ക് എവിടേക്കോ വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെയാണ് മെറിഡയ്ക്ക് തോന്നുന്നത് ഈ ഫെയറുകളെ ഫോളോ ചെയ്ത് കാടിന്റെ ഉൾവശത്തേക്ക് മെറിഡ പൊക്കോണ്ടിരുന്നു അങ്ങനെ ഈ ഫെയറുകള് അവളെ ഒരു കുടിലിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നു ഈ കുടില് കണ്ടപ്പോ അവൾക്ക് ഇതിനകത്ത് നിന്ന് എന്ത് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്താണെന്നറിയാൻ അവൾ അകത്തേക്ക് കയറി അവിടെ ഒരു മരപ്പണിക്കാരിയായിരുന്നു മരപ്പണിക്കാരിയോട് എന്റെ ഫെയറുകളാണ് ഇവിടേക്ക് എത്തിച്ചതെന്ന് മെറിഡ പറയുന്നു ശേഷമാണ് ഈ മരപ്പണിക്കാരി ശരിക്കൊരു മന്ത്രവാദിനിയാണെന്നുള്ള കാര്യം നമ്മുടെ മെറിഡയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങാം പകരം നിങ്ങളെനിക്ക് ഒരു സഹായം ചെയ്ത് തരണമെന്ന് മെറിഡ പറയുന്നു നീ ഈ സാധനങ്ങൾ വാങ്ങിയ എനിക്ക് പ്രതിഫലം എന്ത് തരുമെന്ന് ചോദിച്ച ഈ മന്ത്രവാദിനിക്ക് അവളുടെ കഴുത്തിൽ കിടന്ന വിലപിടിപ്പുള്ള നെക്ലേസ് ആണ് മെറിഡ വാഗ്ദാനം ചെയ്യുന്നത് പക്ഷേ ഒരാളുടെ മനസ്സ് മാറ്റാനുള്ള ഒരു മന്ത്രം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് മെറിഡ പറഞ്ഞപ്പോ ഈ മന്ത്രവാദിനി അവരുടെ മാന്ത്രിക കുടിലേക്ക് മെറിഡയെ കൊണ്ടു ചെല്ലുകയാണ് ഓക്കെ ഈ മനസ്സ് മാറ്റാനുള്ള ഈ ഒരു മന്ത്രം ഉണ്ടല്ലോ അപ്പോൾ ഇതുപോലെ മുൻപും ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു നാല് രാജകുമാരന്മാരിലെ മൂത്തവൻ അവനും ഞാനിത് പറഞ്ഞു കൊടുത്തു അവനും സക്സസ് ആയി അവസാനം ഈ ഒരു മന്ത്രവാദിനി ഒരു കപ്പ് കേക്ക് ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതാരുടെ മനസ്സാണോ മാറ്റേണ്ടത് അവർക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി പക്ഷെ എന്തോ ഒരു മന്ത്രം പറയാനുണ്ടല്ലോ എനിക്ക് ഓർമ്മ വരുന്നില്ല ആ മന്ത്രവാദിനി മാഞ്ഞുപോയി പോയി മെറിയുടെ സന്തോഷത്തോടു കൂടി ഈ കപ്പ് കേക്കുമായിട്ട് നേരെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് അമ്മയ്ക്ക് ചായയും കപ്പ് കേക്കുമായിട്ട് പോവാണ് അമ്മേ ഞാൻ നേരത്തെ ചെയ്തത് തെറ്റാണ് എനിക്ക് അമ്മയോട് ക്ഷമ ചോദിക്കണം എന്ന് പറഞ്ഞ് കപ്പ് കേക്ക് കൊടുക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ ഫർഗസ് ആവട്ടെ ഈ ഗോത്രക്കാരെ എന്റർടൈൻമെന്റ് ചെയ്തിരുത്താൻ വേണ്ടി പുള്ളിയുടെ കരടി കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മെറിയുടെ കൊടുത്ത കപ്പ് കേക്ക് കഴിച്ച എലനോറിന് വല്ലാത്തൊരു പരവേശം മോളെ അമ്മയ്ക്കൊന്ന് റൂമിൽ പോയി കിടക്കണം എന്ന് പറഞ്ഞ് അവിടെയുള്ള ഗോത്രക്കാരോട് ഞാൻ ഇപ്പൊ വരാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരി അകത്തേക്ക് കടക്കാണ് വന്നതിന് ശേഷം കല്യാണ കാര്യത്തില് തീരുമാനമാക്കാമെന്ന് പറയുന്നു അതുവരെ ഫർഗസിനോട് കഥ പറയാനും പറയാണ് റൂമിൽ കിടന്ന എലനോർ നീ എന്താ ആ കക്കില് ചേർത്ത് എനിക്ക് തന്നേന്ന് ചോദിക്കുന്നുണ്ട് എലനോർ അന്നേരത്ത് പെട്ടെന്നാണ് അവരൊരു കരടിയായിട്ട് മാറുന്നത് അമ്മയെ മന്ത്രം ഫലിച്ചല്ലേ യു എന്റെ അമ്മ കരടി ആയി എന്നും പറഞ്ഞിട്ട് നമ്മുടെ മെറിഡ ഭയങ്കരമായിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തറിഞ്ഞു കഴിഞ്ഞ അച്ഛൻ ഉറപ്പായിട്ടും അച്ഛന് കരടി എന്ന് പറഞ്ഞ പ്രാന്ത അമ്മയെ വെട്ടിക്കൂട്ടി ഷാപ്പാടാക്കു എന്ന് പറയുന്നത് പോലെയാണ് എന്നാ പുറത്തുണ്ടായിരുന്ന ഫെർഗസിന് മണം വരുന്നുണ്ടായിരുന്നു ഒരു കരടിയുടെ മണം അങ്ങനെ ഫെർഗസ് ഈ കൊട്ടാരത്തിൽ എവിടെയോ കരടി ഉണ്ടെന്നും പറഞ്ഞ് ഇതിന് പിടിക്കാൻ വരുമ്പോൾ മെറിയുടെ ആവട്ടെ എലനോറിനെ ആരും കാണാതെ പുറത്തേക്ക് കൊണ്ടുപോയി ആ മന്ത്രവാദിയുടെ പക്കൽ നിന്ന് എന്തെങ്കിലും മറുമരുന്ന് നോക്കാൻ നിൽക്കുകയാണ് ഇവിടെയുള്ളൊരു വേലക്കാരി എലനോറിനെ കണ്ടു മെറീഡ ഇവരെങ്ങനെയൊക്കെയോ ഒളിപ്പിച്ചു വെച്ച് കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് ആ അനിയും പിള്ളേര് ഇവരെ കാണുകയാണ് ഇവര് മൂന്ന് പേരും മെറിഡയെയും എലനോറിനെയും സഹായിക്കാമെന്ന് പറയുന്നുണ്ട് അച്ഛനെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടിയാണ് പിള്ളേര് ശ്രമിക്കുന്നത് നിഴലൊക്കെ കാണിച്ച് അച്ഛനെയും കൂട്ടരെയും ഈ ഒരു കോട്ടയുടെ ഏറ്റവും മുകളിലേക്ക് അവർ പറഞ്ഞയക്കുന്ന സമയത്ത് മെറിഡയെയും എലനോറിനെയും കൊണ്ട് പുറത്ത് കടക്കാനുള്ള വഴി നോക്കുകയാണ് ഇവർ ശരിക്ക് ആ കോട്ടയുടെ മുകളിലെത്തി ആകെ ട്രാപ്പായി പോയി ആ സമയത്ത് അടുക്കള വശത്തുകൂടെ മെറിഡേയും എലനോറും ഈ പിള്ളേരുടെ സഹായത്തോടുകൂടി പുറത്തേക്ക് കടക്കുകയാണ് സഹായിച്ചതിന്റെ പ്രതിഫലമായി എന്ത് വേണേ എടുത്തു എന്ന് അനിയന്മാരോട് മെറിഡ പറഞ്ഞ പവന്മാർ ബാക്കി വന്ന കപ്പേക്ക് എടുത്ത് കഴിച്ചു ഗോത്രക്കാരി മുഴുവൻ കോട്ടയ്ക്ക് മുകളിൽ നിന്ന് ഒരു കയറു വഴിയാണ് ഇപ്പൊ താഴെ മെറിഡയും എലനോറും കാട്ടിലേക്ക് വന്നു പക്ഷെ അവിടെ ഒരു മന്ത്രവാദിനിയുടെ കുടിലോ അവിടേക്ക് വഴി കാണിക്കുന്ന ഫേറികളെയോ കാണാൻ സാധിച്ചില്ല മെറിഡ ഒരു വശത്തേക്ക് പോയി ഇത് വഴിയാ തോന്നുന്നേ എന്ന് പറഞ്ഞാൽ ഈ മന്ത്രവാദിനിയുടെ കുടില് കണ്ടുപിടിച്ചപ്പോ അവിടെ മന്ത്രവാദിനിയെ കാണുന്നില്ല അവര് ശെരിക്ക് ഒരു വിച്ച് കോമ്പറ്റീഷന് പോയതായിരുന്നു മെറിഡയ്ക്ക് ഒരു മെസ്സേജും അവർ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവര് പറയേണ്ടിയിരുന്ന എന്ന് പറയുന്നത് മനസ്സ് മാറ്റുന്ന മന്ത്രമാണിത് വിധിയെ മാറ്റിക്കളയും അതുപോലെ വേർപെട്ടുപോയ ബന്ധങ്ങളെല്ലാം ഇഴ ചേർക്കുകയും വേണം പിന്നെ ഇങ്ങനെയൊരു രൂപത്തിലേക്ക് മാറിയിട്ട് രണ്ടാം സൂര്യോദയം ആയി കഴിഞ്ഞാല് ആ രൂപം പെർമനന്റ് ആയി പോകും അതിനു മുൻപ് ഇത് മാറ്റിക്കളയണം മെറിഡയ്ക്കും എലനോറിനും ആകെ പേടിയായി തുടങ്ങി എന്താണ് ആ മന്ത്രവാദിനി ഉദ്ദേശിച്ചത് അവരാണെങ്കിൽ ഇവിടെ ഇല്ലതാനും എന്തായാലും രാത്രിയായി നമുക്കിനി ബാക്കി കാര്യങ്ങള് നാളെ നോക്കാമെന്ന് അമ്മയുടെ മെറിഡ പറയാണ് രാത്രിയിൽ അവൾക്ക് ഒരു സ്വപ്നം കാണുന്നുണ്ട് അതായത് ഇവളുടെ അമ്മ എന്ത് പ്രശ്നം ഉണ്ടായാലും മെറിഡയുടെ കൂടെ ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇപ്പൊ മെറിയുടെ കാരണം അമ്മയ്ക്ക് വന്ന ദുരവസ്ഥ ആ പിറ്റേ ദിവസം ഇവൾ എണീറ്റെ നമ്മുടെ എലനോർ ആവട്ടെ അവള് കാണാൻ കാരടിയാണെങ്കിലും ഇപ്പൊ ഒരു രാജ്ഞിയെ പോലെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വിഷക്കായയും പുഴുവുള്ള വെള്ളവുമാണ് പുള്ളിക്കാരി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മെറിയുടെ അക്കാര്യം പറഞ്ഞു അമ്മേ ഇതൊന്നുമല്ല അമ്മയ്ക്ക് കഴിക്കാൻ ഞാൻ അസല് ഫുഡ് തരാം എന്ന് പറഞ്ഞ് അവൾ ആറ്റിൽ നിന്ന് മീൻ പിടിച്ച് എലനോറിന് കൊടുത്തു അത് കഴിക്കാൻ കൂട്ടാക്കാതിരുന്ന എലനോറിന് മെറിഡ ഈ മീൻ ചുട്ടു കൊടുക്കുകയാണ് അങ്ങനെ എലനോർ ആറ്റിൽ നിന്ന് പിടിച്ച മീനും കഴിക്കുന്നുണ്ട് ശേഷം നമ്മുടെ മെറിഡയുടെ കൂടെ തന്നെ പോയിട്ട് ഈ മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാണ് അത്രയും നാള് എന്തൊക്കെയോ കാര്യങ്ങള് ശ്രദ്ധിച്ചു വന്നിരുന്ന ഈ രാജ്ഞി ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നത് കാണുമ്പോ മെറിഡക്കും സന്തോഷാവുന്നുണ്ട് അമ്മയും അമ്മയുടെ സ്വാതന്ത്ര്യത്തിന്റെ വില തിരിച്ചറിഞ്ഞു എന്നുള്ള തോന്നലായിരുന്നു അവൾക്കുണ്ടായിരുന്നത് അതേ സമയത്ത് അവളുടെ മനസ്സിലേക്ക് ഒരു കാര്യം വന്നു അമ്മ എനിക്കൊരു കാര്യം മനസ്സിലായി എന്ന എലനോർ തിരിഞ്ഞു നോക്കുന്നില്ല പെട്ടെന്ന് അവൾ തിരിഞ്ഞപ്പോൾ ഒരു കരടിയുടെ പോലെ തന്നെയാണ് എലനോറിന്റെ പെരുമാറ്റം സമയം കഴിയും തോറും എലനോർ പൂർണ്ണമായിട്ട് ഒരു കരടിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മെറിഡയ്ക്ക് മനസ്സിലായി നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് മെറിഡ പറയുന്നു അപ്പോഴാണ് വീണ്ടും അവിടെ ഫെയറികള് കാണുന്നത് ഈ ഫെയറികള് നമുക്ക് മറ്റെവിടേക്കോ വഴി കാണിച്ചു തരുവാണ് അങ്ങനെ ആ ഫെയറികള് കാണിച്ച വഴിയിലൂടെ പോയ ഇവര് പോയ ഒരു സാമ്രാജ്യം തന്നെ കാണുന്നുണ്ട് അതിനകത്താണ് ഇവളുടെ അമ്മയും അതുപോലെ ആ മന്ത്രവാദിനിയും പറഞ്ഞ രാജകുമാരൻ ഉണ്ടായിരുന്നത് നാല് രാജകുമാരന്മാരിൽ മൂത്തയാൾക്ക് ആ രാജ്യം ഒറ്റയ്ക്ക് വേണമെന്നുള്ള സ്വാർത്ഥ ബുദ്ധിയായിരുന്നു അപ്പോ ഈ രാജകുമാരൻ ഒരുപാട് ശക്തി കിട്ടാൻ വേണ്ടി ഈ മന്ത്രവാദിനിയുടെ അടുത്തേക്ക് വന്നു അങ്ങനെ മന്ത്രവാദിനിയുടെ ഈ ഒരു പോഷം കുടിച്ചിട്ട് അവനും ഇപ്പോൾ ഒരു കരടിയായിട്ട് മാറിയിരിക്കുകയാണ് ആ കരടിയായിരുന്നു അന്ന് ഫെർഗസ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ അമ്മയുടെ ഗതിയും ഇങ്ങനെ ആയി തീരുമെന്നാണ് ഫേറികള് നമ്മുടെ മെറിഡയ്ക്ക് ക്ലൂ കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഭയങ്കര കരടിയുടെ അടുത്ത് നിന്ന് എലനോർ തന്നെ തന്റെ മോളെ സംരക്ഷിച്ച് ഇവിടെ നിന്ന് കുതിച്ചു പാഞ്ഞു പോവാണ് അമ്മേ നമുക്ക് എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് പോകണം എനിക്കൊരു കാര്യം മനസ്സിലായിരിക്കുന്നു നമ്മൾ ചീന്തിക്കളഞ്ഞ ആ ഫോട്ടോ അത് പഴയ പോലെ ആക്കിയാൽ മാത്രമാണ് നമ്മൾ തിരികെ ആവത്തുള്ളൂ അങ്ങനെ മെറിഡയും എലനോറും ആരും കാണാതെ തുരങ്കവാതിൽ കത്തുകൂടെ അകത്തേക്ക് പ്രവേശിച്ചപ്പോ അതിനകത്ത് സ്വയംവരത്തിന്റെ പേരിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ മെറിഡയോട് പറഞ്ഞു മോൾ അതിനിടയിൽ കയറി സംസാരിക്കുക എങ്കിലാണ് അവർ പ്രശ്നം മാറ്റുകയുള്ളൂ മെറിഡ അതിനടുത്തേക്ക് ചെന്നു എന്നിട്ട് ഞാനാണ് ഇപ്പൊ ഇവിടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി ഈ സ്വയംവരത്തിന്റെ പേരും പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുന്നേ ഒരു യുദ്ധം ഉണ്ടായ സമയത്ത് നമ്മുടെ രാജ്യത്തിലുള്ള നിങ്ങൾ നാല് ഗോത്രങ്ങളും ചേർന്ന് നിന്നിട്ടാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചത് അന്നൊന്നും ഈ ശത്രുതയും വൈരാഗ്യവും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് നിങ്ങൾക്കിടയിലെ സൗഹൃദവും സ്നേഹവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എന്റെ ഈ ഒരു സ്വയംവരം കാരണം അല്ലെങ്കിൽ എന്റെ സ്വാർത്ഥത കാരണം നിങ്ങൾക്കിടയിലെ ഞാൻ വലിയൊരു വിള്ളൽ ഉണ്ടാക്കി ആ വിള്ളൽ ഞാൻ തന്നെയായിട്ട് മാറ്റിയെടുക്കും പക്ഷേ എനിക്ക് നമ്മുടെ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോവാൻ താല്പര്യമില്ല എനിക്ക് സ്വാതന്ത്ര്യം വേണം ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ അല്ലേ സ്വതന്ത്രമായിട്ട് എന്റെ പങ്കാളിയെ ഞാൻ തന്നെ സ്നേഹത്തോടെ തിരഞ്ഞെടുക്കുകയല്ലേ നല്ലത് എന്ന് മെറീഡ പറയുന്നു എലനോറിന്റെ മനസ്സിൽ ഇപ്പൊ അത് തന്നെയായിരുന്നു ഇത് കേട്ട രാജകുമാരന്മാരും അതെ അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ ഈ ഗോത്രങ്ങൾ എല്ലാവരും അതിന് ശരിവെക്കാണ് അങ്ങനെ എലനോറിന് തിരിച്ചവളുടെ മുറിയിലേക്ക് പോവാനായിട്ട് മെറീഡ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ എല്ലാവരും മദ്യശാലയിൽ പോയി ഘോഷിക്കുമെന്ന് അങ്ങനെ ഇവര് തിരിച്ച് റൂമിലേക്ക് വന്നു ആ കീറിപ്പോയ പടമൊക്കെ റെഡിയാക്കി വെച്ചു പക്ഷേ വീണ്ടും എലനോർ ഒരു കരടിയുടെ പോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ റൂമിലേക്ക് കയറി വന്നതും എലനോറിനെ കണ്ടു കരടിയെ കണ്ട ഭ്രാന്ത് പിടിക്കുന്ന ഇവളുടെ അച്ഛൻ അത് ഭാര്യയാണെന്ന് കൂടി മനസ്സിലാക്കാതെ എലനോറിന് നേരെ കത്തിയുമായി ചെല്ലുകയാണ് അങ്ങനെ മെറീടെ തടഞ്ഞു വെച്ചപ്പോൾ അവളിവിടെ അടച്ചു വെച്ച് പുറത്തേക്ക് ഓടിപ്പോയ എലനോറിനരികിലേക്ക് പടയും പട്ടാളവുമായിട്ട് ഫെർഗസ് പോകുന്നു അകത്ത് കടന്ന മെറീടയ്ക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം നോക്കുമ്പോൾ കരടി ായിട്ട് മാറിയിട്ടുള്ള അവളുടെ അനിയന്മാരി വന്നിട്ടുണ്ട് അനിയന്മാരുടെ വേലക്കാരിയുടെ കയ്യിലുള്ള ഈ റൂമിന്റെ കീ കീടുത്തോണ്ട് വരാൻ നമ്മുടെ മെറിഡ ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഈ കരടി കുഞ്ഞുങ്ങൾ വന്ന് മെറീഡയ്ക്ക് ഈ റൂമ് തുറന്നു കൊടുക്കുന്നു അതേ സമയത്താവട്ടെ നമ്മുടെ എലനോറിനെ യുവന്മാരെല്ലാവരും കൂടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് മെറീഡയെ തൻ്റെ കുതിരയുടെ പുറത്തിരുന്നു കൊണ്ട് എലനോറിന്റെ അരികിലേക്ക് ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് അവിടെ ചെന്ന് എലനോറിനെ ഇവളുടെ അച്ഛനെ തടഞ്ഞു വെച്ച് എൻ്റെ അമ്മയെ ഉപദ്രവിച്ചാലുണ്ടല്ലോ എന്ന് പറയുന്നു അപ്പോഴാണ് ഇവർക്കൊക്കെ കാര്യം മനസ്സിലാവുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല എല്ലാവർക്കും മെറിയുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ ആകെ പാവം തോന്നുന്നുണ്ടായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ആ ഭയങ്കരം കരടി അവിടേക്ക് വരികയാണ് പിന്നീട് എല്ലാവരും ചേർന്ന് അതിനെ എതിരിടാൻ ചെന്നു എന്നാ എലനോറ് കരടിയുടെ രൂപത്തിലാണല്ലോ അതുകൊണ്ട് എലനോറാണ് മെറിഡയെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ആ കരടിയെ ഇല്ലാതാക്കുന്നത് അതോടെ അതിന്റെ ആത്മാവും ഒരു ഫെയറി ആയിട്ട് മാറുന്നു പക്ഷെ അപ്പോഴേക്ക് രണ്ടാമത്തെ സൂര്യോദയം നടക്കാനായിട്ടുണ്ടായിരുന്നു മെറീഡ ആ ഒരു തുന്നിച്ചേർത്ത പടം എലനോറിന്റെ ദേഹത്ത് പുതപ്പിച്ചു അമ്മേ അമ്മ എന്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു എന്ന എന്റെ കാരണം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എനിക്ക് എന്റെ അമ്മയെ തിരികെ വേണമെന്നും പറഞ്ഞ മെറിഡ നമ്മുടെ എലനോറിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഈ സൂര്യോദയം അവിടെ വന്ന് തഴുകിയ സമയത്ത് എളനോർ തന്റെ സ്വന്തം രൂപത്തിലേക്ക് തിരികെ വന്നു മോളെ അമ്മയുടെ കണ്ണു തുറപ്പിച്ചതും മോള് തന്നെയാണ് സർഗസും ഇവരെ ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വന്നപ്പോ ഈ കൊരുട്ടു പിള്ളേരും ഓടി അവരുടെ അടുത്തേക്ക് വരുകയാണ് അവരും മനുഷ്യന്മാരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു സന്തോഷത്തോടു കൂടി ഡെൻബ്രോജ് രാജും വീണ്ടും മുന്നോട്ടു പോയി എന്നാൽ അവർക്കിടയിൽ ഇപ്പോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അമിതമായിട്ട് ഈ പാരമ്പര്യത്തിലുള്ള വിശ്വാസം ഒക്കെ മാറ്റിവെച്ച് ഇപ്പൊ അവനവന്റെ കാര്യങ്ങള് അവനവനെ തന്നെ തീരുമാനിക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് ഈ രാജ്യം വികസിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് ഒരു ഇത്തരത്തിലൂടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ബ്രേവ് എന്ന ഈ മനോഹരമായ ഡിസ്നി മൂവി അവസാനിക്കുന്നത് ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് അത്യാവശ്യം വാല്യൂബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ വിധി െയ്തോ നല്ലതായിരിക്കാം നമ്മുടെ വിധി നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും മോശം വരണോ ആഗ്രഹിച്ചോ അതുപോലെ നമുക്ക് തന്നെ തിരിച്ചു കിട്ടും അതുകൊണ്ട് നല്ലത് ചെയ്ത നല്ലത് കിട്ടണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ വിധി നന്നായിരിക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ വിധി നന്നായിരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം നല്ലവരായിട്ടിരിക്കണം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ആയി ഏൽപ്പിക്കാതെ നല്ല സന്തോഷായിട്ട് എല്ലാവരിലും സന്തോഷം പടർത്തി തന്നെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കും അതേ സന്തോഷം തിരികെ കിട്ടുമെന്നാണ് നമ്മുടെ മെറീടെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പൊ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം മറക്കണ്ട കേട്ടോ കൂടെ തന്നെ ബെല്ലേക്കൻ എനബിൾ ചെയ്ത് വെക്കണേ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക സോ അടുത്തൊരു അടിപൊളി മൂവിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം